ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു ഈസി നൈസ് പത്തിരിയാണ് ഇത്. നമുക്ക് എളുപ്പത്തിൽ കൈ നനയാതെ തന്നെ കുഴച്ചെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല, ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, കഷ്ടപ്പെട്ട് പരത്തേണ്ട ആവശ്യവുമില്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയും എളുപ്പത്തിൽ നമുക്കൊരു പത്തിരി ഉണ്ടാക്കാമോ എന്ന്. അത്രയും ഈസിയാണ്. കഴിക്കാനാണെങ്കിലും നല്ല സോഫ്റ്റാണ്, നല്ല നൈസായിട്ടുള്ള രണ്ട് ലെയറായിട്ട് കിട്ടുന്ന നൈസ് പത്തിരിയാണ്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈസി നൈസ് പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏതായാലും കുഴപ്പമില്ല, നല്ല നൈസായിട്ടുള്ള പൊടി. അതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ടയൊന്നും ഇല്ലാത്ത തരത്തിൽ മിക്സ് ചെയ്തെടുക്കാം. മുമ്പ് ഞാനൊരു ഈസി ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒട്ടും കട്ടകളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും, അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ കട്ടിയായിട്ട് വരുന്നുണ്ട്, കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ അത് തീയിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമുക്ക് കട്ടിയായിട്ട് വരുന്ന തോന്നുന്നു നമുക്ക് തീ അങ്ങ് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചില ഭാഗം അങ്ങ് കൂടുതൽ കട്ടിയാക്കിയായിപ്പോൾ. നന്നായിട്ട് ഇതാ ഉരുണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മാവ് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് മതി, അതപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, മാവ് കുഴച്ച് കഴിഞ്ഞു, കൈയൊന്നും തൊടാതെ തന്നെ കുഴച്ച് കഴിഞ്ഞല്ലേ. ഇത് നമുക്ക് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിരുന്നാൽ പാത്രത്തിൽ മുട്ടിയിരിക്കുന്ന ഭാഗം കൂടുതൽ അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിപ്പം നമ്മുടെ മാവ് റെഡിയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ കൈ വെച്ച് കുഴക്കേണ്ട ആവശ്യമോ ഒന്നും ഇല്ല. ഇങ്ങനെ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നല്ല ചൂടാണ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തുറന്ന് വെക്കുകയെ ചെയ്യരുത്. തുറന്ന് വെക്കുമ്പം എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും ആ പോർഷൻ മുഴുവൻ അങ്ങ് ഡ്രൈ ആയിട്ട്, പിന്നെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് വിണ്ട് കീറി ഒരു ക്രാക്കൊക്കെ വരും. ആ സമയത്ത് നമുക്ക് പത്തിരി പരത്താനുള്ള കവർ എടുത്ത് റെഡിയാക്കുകയാണ്. ഇപ്പം ഞാനൊരു സിപ്പ് ലോക്ക് കവർ എടുത്തതാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ കൊണ്ടുവരുന്ന കവർ ഉണ്ടെങ്കിൽ അത് മതി. കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നാൽ മതി. അത് രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നൈസ് പത്തിരി ഞാൻ പണ്ട് മുതലേ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പൊടിയിട്ട് പരത്താറൊന്നുമില്ല. അതിൻ്റെ വീഡിയോ ഓൾറെഡി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് മാത്രം കട്ട് ചെയ്തു. നമുക്കങ്ങ് നിവൃത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കാം. ഈ ആദ്യം ഒഴിക്കുന്ന വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കാനുള്ള ഒരു പാകം അത് മതി. ഇനി നമ്മൾ കുഴക്കുന്നൊന്നുമില്ല. നമ്മൾ ഓരോ ഉരുളയായിട്ട് അങ്ങ് എടുക്കും, കയ്യിൽ വെച്ച് ആ ഉരുളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തങ്ങ് കുഴച്ച് നന്നായിട്ട് വട്ടത്തിലങ്ങ് ഉരുട്ടിയെടുക്കണം. ആ സമയത്തും നമ്മുടെ ബാക്കിയുള്ള മാവ് തുറന്ന് വെക്കരുത്, അടച്ച് തന്നെ വെച്ചേക്കണം. അപ്പോൾ അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു സൈഡൊക്കെ വേണം ഒന്ന് തട്ടിക്കൊടുത്തൊന്ന് ഷേപ്പായി കൊടുക്കാം. ഇത് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു സൈഡിലേക്ക് ഈ ഒരു മാവ് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് മറ്റേ പോർഷൻ എടുത്ത് അങ്ങ് അടച്ച് വെച്ച് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് നമ്മൾ കൈ വെച്ച് ഒന്ന് ഞെക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് പരത്താനായിട്ട്. അപ്പം നല്ലപോലെ പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുമ്പോൾ പതുക്കെ ആ ഷീറ്റ് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ എടുക്കുമ്പം ഈ പരത്തിയ പത്തിരി അങ്ങ് പൊളിച്ചെടുക്കരുത്. നമ്മുടെ കയ്യിലോട്ട് അങ്ങ് തിരിച്ചിട്ട് പ്ലാസ്റ്റിക് കവർ അങ്ങ് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതങ്ങ് പതുക്കെ അങ്ങ് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത ഉരുളയെടുത്ത് ഒന്ന് ഉരുട്ടി അതേപോലെ തന്നെ പ്രസ് ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിന് അടുത്തോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 3 എണ്ണമൊക്കെ ഇടാം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ 2 എണ്ണം ഇട്ടാൽ മതി, കാരണം എടുത്ത് തിരിച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും 3 എണ്ണമാകുമ്പോൾ. കുറച്ചുകൂടെ വലിയ തവയാണെങ്കിൽ വേണമെങ്കിൽ 3 എണ്ണം ഇടാം. ഇതിപ്പം ഇട്ട് കഴിഞ്ഞ് അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ. മറിച്ചിടുന്ന സമയത്ത് അതുപോലെ മറ്റേ കൈ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കീറിപ്പോവും. പിന്നെ അടിഭാഗം നന്നായിട്ടായതിനു ശേഷം മാത്രം മറിച്ചിടുക, കാരണം ഇത് പൊങ്ങി വരാനുള്ളതാണ്. അപ്പോൾ പൊങ്ങി വരുമ്പോൾ അടിഭാഗത്ത് കറക്റ്റായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊങ്ങി വരുമ്പോൾ
പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പൊങ്ങി വരണം എന്നില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് ആണെങ്കിലേ ഇത് പൊങ്ങി വരുള്ളൂ. കട്ടി കൂടിയാലും പൊങ്ങില്ല, കട്ടി തീരെ കുറവാണെങ്കിലും പൊങ്ങി വരില്ല. ഇപ്പം ഞാൻ ആദ്യം ഇട്ടത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു, ഇപ്പം രണ്ടാമത് ഇട്ടത് കറക്റ്റാണ്. അപ്പം നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും ഇട പൊങ്ങി വരുന്നത്, തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരുമ്പോൾ അതൊക്കെ നമ്മൾ വേണേൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് അങ്ങ് പൊക്കിള കിട്ടിയ പോലെ അങ്ങ് പൊങ്ങി വന്നോളും. ഇപ്പം അത് ആയിട്ടുണ്ട്. ആദ്യത്തത് ഞാൻ ഒരു കാസറോളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ അടച്ച് ഉറപ്പുള്ള ഒരു പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അടച്ച് തന്നെ വെക്കണം, തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഡ്രൈ ആയി പോവും. ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാസറോളിൽ ഇട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലിട്ട് നല്ലൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിരുന്നാലും മതി. നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെയും ഇട്ടിട്ടുണ്ട്, അതും അതുപോലെ ആയി വരട്ടെ. അപ്പോൾ അത് കറക്റ്റ് തിക്നെസ് ആണ്. അതും പൊങ്ങി, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ നല്ല ചൂട് വേണം കേട്ടോ. ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ. പൊങ്ങി വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊങ്ങി അങ്ങനെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും, സോഫ്റ്റും ആയിരിക്കും. അത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 12 നൈസ് പത്തിരിയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല നൈസായിട്ടുള്ള, അസല നൈസ് പത്തിരിയാണ് കേട്ടോ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഇപ്പോൾ സാധാരണ ഇപ്പോൾ നൈസ് പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം, കൈ വെച്ച് കുഴച്ച് നല്ലതുപോലെ കുഴച്ച് പരത്തി ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട്, എല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നൈസ് പത്തിരി വല്ല അവധി ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കാനായിട്ടൊക്കെ മാറ്റി വെക്കും. പക്ഷേ ഇത് നമുക്ക് രാവിലെയൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലായാൽ പോലും നമുക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു നൈസ് പത്തിരി അല്ലേ. കുഴക്കലും പെട്ടെന്ന് കഴിഞ്ഞു, പരത്തലും കഴിഞ്ഞു, ഉണ്ടാക്കലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്. തിന്നാണല്ലോ. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ട, മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ രണ്ട് ലെയറാണ് ഉള്ളിൽ കണ്ട, രണ്ട് ലെയറായിട്ട് തന്നെ ഉണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് നല്ല രണ്ട് ലെയറായിട്ട് തന്നെ ഉണ്ട്. ഒന്നുകൂടെ മുറിക്കാൻ കണ്ട, ഇതിൻ്റെ ആ ഒരു തിക്നെസ് എത്രമാത്രം നൈസായിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ നൈസ് പത്തിരി എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ കൂട്ടാനായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റിയാണ്, വറുത്തരച്ച ചിക്കൻ കറി നല്ലതാണ്, മുട്ടക്കറി സ്റ്റൂ ഏത് വേണേലും നമുക്ക് ഈ ഒരു പത്തിരിക്ക് കൂട്ടി കഴിക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുണ്ട്, നല്ല നൈസാണ്. വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. ഇപ്പോൾ അടുത്തൊരു ചിക്കൻ്റെ കഷ്ണം കൂടെ കൂട്ടി കഴിക്കട്ടെ. പെർഫെക്റ്റ്, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത്രയും എളുപ്പത്തിലൊരു പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.